നമസ്കാരം ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിൽ നേടുന്നവരുടെ എണ്ണത്തിൽ കേരളത്തെ കടത്തിവെട്ടുകയാണ് യുപിയും ബീഹാറും കഴിഞ്ഞ വർഷം വരെ മുന്നിലായിരുന്ന കേരളത്തിൽ നിന്ന് ഗൾഫ് ജോലി തേടുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് സംഭവിച്ചിട്ടുണ്ട് യു പി ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഈ കുറവ് നികത്തിയത് പട്ടികയിൽ യു പി ഒന്നാമതും ബീഹാർ രണ്ടാമതും എത്തിയപ്പോൾ കേരളം മൂന്നാം സ്ഥാനത്തേക്കാണ് പിന്തള്ളപ്പെട്ടത് യു എ ഇ സൗദി അറേബ്യ ഖത്തർ ഒമാൻ കുവൈറ്റ് ബഹ്റൈൻ എന്നീ ആറ് ജി സി സി രാജ്യങ്ങളിൽ ഈ വർഷം തൊഴിൽ നേടിയ ഇന്ത്യക്കാരെക്കുറിച്ച് നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം വെളിപ്പെട്ടത് ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിൽ നേടിയ ഇന്ത്യക്കാരുടെ സംഖ്യയിൽ ഈ വർഷം അൻപത് ശതമാനം വർധനയും ഉണ്ടായി സൗദി അറേബ്യ യു എ ഇ രാജ്യങ്ങളിലേക്കാണ് കൂടുതൽ തൊഴിലാളികൾ പോകുന്നത് ഗൾഫിൽ തൊഴിൽ നേടുന്ന വനിതകളുടെ എണ്ണത്തിലും വൻ ഉണ്ടായിരിക്കുന്നത് അതേസമയം വിവിധ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം മുപ്പത്തൊന്നര ലക്ഷത്തിന് മുകളിലാണ് കേരളത്തിന്റെ വികസന സാമ്പത്തിക കൈമാറ്റ പ്രക്രിയയിൽ സാരമായ പങ്കുവഹിക്കുന്ന വഹിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നതും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി രൂപീകരിച്ച ക്ഷേമ ബോർഡിൽ നിലവിൽ ഒരു ലക്ഷത്തി അറുപതിനായിരത്തോളം പേരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കൊച്ചി മെട്രോ റെയിൽ എൽ എൻ ജി ടെർമിനൽ ഉയർന്നു പൊങ്ങുന്ന ഫ്ളാറ്റുകൾ മാളുകൾ തുടങ്ങി നഗരവികസനത്തിന് ഊർജമായി മാറിയത് അതിഥി തൊഴിലാളികളുടെ മേക്കരുത്താണ് എന്നത് പറയാതെ വയ്യ കായികാധ്വാനം ആവശ്യമുള്ള ജോലികളിൽ നിന്ന് മലയാളികൾ മാറി നിൽക്കുകയാണ് നിർമ്മാണ മേഖല ഇന്ന് അതിഥി തൊഴിലാളികളുടെ കുത്തകയാണെന്ന് പറയാം ജില്ലയിലെ മൊത്തം തൊഴിലാളികളുടെ എണ്ണത്തിന്റെ അൻപത്തിയേഴ് ശതമാനത്തോളം അതിഥി തൊഴിലാളികളാണ് എറണാകുളം ജില്ലയുടെ മാത്രം കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ നിർമ്മാണ മേഖല ഇവരില്ലെങ്കിൽ സ്തംഭിക്കുന്നത് കൂലിയായി ലഭിക്കുന്ന വരുമാനത്തിന്റെ വലിയൊരു പങ്ക് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ തന്നെ ചെലവഴിക്കും എന്നതും സത്യമാണ് ഏകദേശം പതിനയ്യായിരം കോടി രൂപ ഇത്തരത്തിൽ പ്രതിവർഷം പ്രാദേശിക വിപണിയിൽ ക്രയവിക്രയം ചെയ്യുന്നു എന്നാണ് കണക്ക് അതായത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥ പിടിച്ചു നിർത്തുന്നതിൽ അതിഥി തൊഴിലാളികൾ വഹിക്കുന്ന പങ്ക് വലുതാണെന്ന് തന്നെയാണ് അതിഥി തൊഴിലാളികൾ മിച്ചം വെച്ച് ഒരു വർഷം അവരുടെ സ്വന്തം നാട്ടിലേക്ക് അയക്കുന്നത് ഏകദേശം എഴുന്നൂറ്റി കോടി രൂപയാണ്